ഹായ്, ഞാൻ ആകാശ്. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് ഗാർഡനാണ്, കാണിക്കുന്നത് വളരെ ചെറിയൊരു ഗാർഡൻ ആണ്, എന്നാലും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കണ്ടത് ഡംകെയിൻ ആണ്. അത് കുറച്ച് വിഷമുള്ള ചെടിയാണ്. പിന്നെ ഇത് ഇംബേഷ്യൻസ്, പിന്നെ ഇതൊരു സ്റ്റാർ പ്ലാന്റ്, ക്രിപ്റ്റന്തസ് എന്ന് പറയുന്ന പ്ലാന്റ് ഇല്ല, അതിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. പിന്നെ അത് സാധാരണ ദ്വാർഫ് സ്പൈഡർ പ്ലാന്റ് ആണ് നിൽക്കുന്നത്. ദ്വാർഫ് ആണ്. പലരും ചോദിക്കാറുണ്ട് ഇതിലും അതുപോലെ സ്പൈഡ്രട്സ് അല്ലെങ്കിൽ ഹാങ് ചെയ്ത് വരുമോയെന്ന്. ഇല്ല കേട്ടോ, ഇത് നമ്മുടെ ഇംബേഷ്യൻസ് പ്ലാന്റാണ്. ഇത് നീഡിൽ ഗ്രാസ് എന്ന് പറയുന്നതാണ്. നീഡിൽ ഗ്രാസ്, നമ്മൾ ബോർഡർ ഗ്രാസ് എന്നൊക്കെ പറയും. ഇത് നമ്മുടെ യൂഫോർബിയ തിത്തി മെലഡീസ് എന്ന് പറയുന്ന ഒരു ചെടി. ഇതിൻ്റെ വേരിഗേറ്റഡ് ആണ്, അല്ലാതെ സാധാ വെറൈറ്റീസും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു സ്വർട്ടൈൽ ഫേൺ, നമ്മുടെ ഫേണാണ്. നല്ല ഈർപ്പം ഉള്ള സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ വളരുന്ന ഒരു ഫേണ്. പിന്നെ നമ്മുടെ മനോഹരമായ ബട്ടർഫ്ലൈ പ്ലാന്റാണിത്. നേരത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു ഗാർഡൻ ടൂർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ പ്ലാന്റ്സൊക്കെ വളരെ വളരെ ചെറുതായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല തിക്ക് ആൻഡ് ലഷ് ആയിട്ടുണ്ട്. അതിനെ അപേക്ഷിച്ച് കുറച്ച് വലുതായിട്ടുണ്ട്. ഇതും ക്രിപ്റ്റന്തസിൻ്റെ ഒരു വെറൈറ്റി. ഇത് നമ്മുടെ എന്താണ് ഇംബേഷ്യൻസ് അഥവാ ചൈനീസ് ബോൾസ് എന്ന് പറയുന്ന പ്ലാന്റ്. ഒത്തിരി ഒത്തിരി ചെടികളൊന്നും ഇല്ല, എന്നാലും കുറച്ച് ചെടികൾ നല്ല ക്യൂട്ടായിട്ട് നിൽപ്പുണ്ട്. അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിലും നമ്മുടെ പ്ലാന്റൊക്കെ നല്ല ലഷായി കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചുതരാം. ഇത് നല്ല ഭംഗി തോന്നി എനിക്ക് കണ്ടപ്പോൾ. നമ്മുടെ ടാങ്കിഡ് ഹേർട്ടാണ്. നല്ല നമ്മുടെ ആ ഒരു മതിലിലൊക്കെ പറ്റി പിടിച്ചാണ് അത് വളരുന്നത്. നല്ല തിക്കാൻ ലഷായിട്ടോ ആ ഒരു പ്ലാന്റ് നല്ല മനോഹരമായിട്ട് വളരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചട്ടികളുണ്ട്. ചട്ടികളിൽ ഇത് നമ്മുടെ ഒരു വാട്ടർമെലൺ ബിഗോണിയാണ്. ഇത് നമ്മുടെ വാൻഡറിങ് ജൂവ്. പിന്നെ പർപ്പിൾ വഫിൾ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. അതുപോലെ തന്നെ ഹെമിഗ്രാഫീസ് റിപ്പൻഡ ഗ്രീന്. ഇതിൻ്റെ ഒരു പർപ്പിൾ കളറ് നമുക്ക്. ഇത് നമ്മുടെ പൈലിയുടെ ഒരു ദ്വാർഫ് വെറൈറ്റിയാണ്. ഇത് നമ്മുടെ അൾട്ടനാന്ത്ര. അതുപോലെ തന്നെ ബബിൾ പ്ലാന്റ്, സിങ്കോണിയം, ടട്ടിൽ വൈൻ ആണ് ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നത്. പിന്നെ നല്ല മനോഹരമായിട്ട് വാൻഡറിങ് ജൂ ഇവിടെ കാണാൻ സാധിച്ചു. വാൻഡറിങ് ജൂ ആണ്. നല്ല തിക്കാൻ ലഷായിട്ട് വളരെ കട്ടിക്കാണ് ഇവിടെ വളർന്നു നിൽക്കുന്നത്. എന്തോ ആണ് ചെയ്യുന്നതൊക്കെ ഞാനൊരു ചോദിച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്തുതരാം. അപ്പം നമ്മുടെ ഇത് നമ്മുടെ എന്താണ് എല്ലാവർക്കും അറിയാവുന്ന നല്ല ബ്യൂട്ടി ആയിട്ടുള്ള പ്ലാന്റ്. നമ്മുടെ നല്ല കുഞ്ഞു കുഞ്ഞു റെഡ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് അതാണ്. ഇത് നമ്മുടെ ഒരു റിയോ പ്ലാന്റാണ്. പിന്നെ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് വേറൊരു വെറൈറ്റി. ഇതിൽ നിന്നൊരു ഷൂട്ട്സ് വന്നു. അവത്തേലാണ് നമ്മുടെ കുഞ്ഞു ബേബീസൊക്കെ ഉണ്ടാകുന്നത്. നല്ല മനോഹരമാണ് കാണാനായിട്ട്. അത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് രണ്ടും റിയോ പ്ലാന്റാണ്. നല്ല മനോഹരമാണ് റിയോ പ്ലാന്റ് കാണാൻ. എന്താണ് ഒരു പ്രത്യേക ഭംഗിയാണ് റിയോ പ്ലാന്റ്. ഇത് നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഒരു റോസാപ്പൂവാണ്. നല്ല മനോഹരമായിട്ട് റോസാപ്പൂ. പിന്നെ ഇത് കണ്ടു വളരെ ഗ്രീൻ ആയിട്ട് ടട്ടിൽ വൻ കിളിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സ്പൈറൽ നമ്മുടെ ഒരു ഡെക്കോറാണ്. നല്ല മനോഹരമായിട്ട് ആണ് നമ്മുടെ ടട്ടിൽ വൻ കിളിച്ച് നല്ല രീതിയിൽ താഴേക്ക് ഹാങ്ങായി കിടക്കുന്നത്. ഹാങ് അല്ല, പറ്റി പിടിച്ച് വളരെ ഒരു കാർപ്പറ്റ് പോലെ. ഇത് നമ്മുടെ ഒരു കെയിൻ ബിഗോണിയാണ്. ഇതും അതുപോലെ തന്നെ ഒരു കെയിൻ ബിഗോണിയ, ഒരു റെഡ് കളറിലുള്ള ഒരു കെയിൻ ബിഗോണിയ. പിന്നെ മറ്റേതെന്ന് പറയുന്ന അപ്പുറത്തും കെയിൻ ബിഗോണിയാണ്. കെയിൻ ബിഗോണിയ അല്ല, സോറി, ഇത് നമ്മുടെ സാധാ ബിഗോണിയ, റെക്സ് ബിഗോണിയ, വാക്സ് ബിഗോണിയ എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സ് ആണിത്. നല്ല മനോഹരമാണ് കാണാൻ. ഇതിന് ലന്താന ഫ്ലവേഴ്സ് ആണ്. ലന്താനയുടെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഫ്ലവർ ഉണ്ട്. ഇത് രാവിലെ നോക്കുമ്പോൾ വൈറ്റ് കളറ്, വൈകിട്ട് നോക്കുമ്പം യെല്ലോ കളർ, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഇത് നമ്മുടെ റോസാണ്. ഒരു മൂന്നാല് കുറേ റോസുണ്ട്, പക്ഷേ രണ്ട് റോസയിൽ മാത്രമേ ഇവിടെ ഫ്ലവർ കണ്ടുള്ളൂ. അപ്പം ഇതാണ് ഒരെണ്ണം. അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇതും നല്ല വെറൈറ്റീസ് ഓഫ് റോസാണ്. ഇത് നമ്മുടെ സാധാ എന്താണ് മുല്ല അല്ലേ, ചെണ്ട് മുല്ല എന്നൊക്കെ പറയുന്ന പ്ലാന്റ്. ഇപ്പോൾ ഇത് ജെർബറയാണ്. ജെർബറയിലും നല്ല ഫ്ലവർ വരാറായിട്ടുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റായിട്ടും ജെർബറ വളരുന്നുണ്ട്. പിന്നെ ഇതൊരു വൈറ്റ് ഫ്ലവേഴ്സ്, കുഞ്ഞു കുഞ്ഞു വൈറ്റ് ഫ്ലവേഴ്സ് ഉള്ള ഒരു പ്ലാന്റാണ്. നല്ല മനോഹരമാണ് കാണാനായിട്ട്. പിന്നെ ഇതൊരു കോളിയസ് ആണ്. കണ്ണാടി ചെടിയില്ലേ, കണ്ണാടി ചെടിയുടെ ഒരു വെറൈറ്റി. ഇവിടെ ഇഷ്ടംപോലെ കണ്ണാടി ചെടിയുടെ വെറൈറ്റീസ് കണ്ടു, പക്ഷേ എല്ലാം ഒരു കുഞ്ഞു കുഞ്ഞു വെറൈറ്റീസാണ്. എന്നുവെച്ചാൽ ഒത്തിരി വലിയതല്ല, എന്നാലും കുഞ്ഞു കുഞ്ഞ്. ഇത് നമ്മുടെ ഫിലോഡന ബെർലേമാർസ് ആണ്. ഇതും നമ്മുടെ ഒരു ചീരച്ചെടി പോലത്തെ ഒരു ചെടിയാണ്. നല്ല മനോഹരമാണ്. നമ്മുടെ ഹെഡ്ജൊക്കെ ചെയ്യാനായിട്ട് നല്ല സൂപ്പറാണ്. ഇതും കണ്ണാടി ചെടിയുടെ ഒരു വെറൈറ്റി. ഇത് നമ്മുടെ അൾട്ടനാന്ത്ര വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ബെസ്റ്റായിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ അൾട്ടനാന്ത്ര. ഇത് നമ്മുടെ കോളിയസ് ആണ്, കണ്ണാടി ചെടിയാണ്.
നമ്മുടെ കോളിയാസ്. ഇതും നമ്മുടെ ഇതൊരു നമ്മുടെ ഒരു കോളാമ്പി ചെടിയാണ്. കോളാമ്പി ചെടി വളരെ മനോഹരമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ, കുഞ്ഞു ഗാർഡൻ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.